അത്യാഹിതമെല്ലാം അത്യാഹിതമല്ല. റോഡ് സുരക്ഷിതത്വം പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. പലതും നാം വിധിക്ക് വിട്ടുകൊടുക്കുന്നു. ഇത് ശരിയാണോ? റോഡിലെ സുരക്ഷ ഉറപ്പാക്കുവാൻ സാധിക്കുമോ? അത്യാഹിതങ്ങൾ ഒഴിവാക്കുവാൻ കഴിയുമോ? വർത്തമാന വാരത്തിൽ നിന്ന് ചോരക്കളമാകുന്ന നിരത്തുകൾ. പാതയോരത്തെ വളവുകളിൽ ഹെൽമറ്റ് പരിശോധനയ്ക്കായി കാത്തുകിടക്കുന്ന പോലീസ് ജീപ്പുകൾ ഇന്ന് പതിവു കാഴ്ചയാണ്. ചീറിപ്പാഞ്ഞു പോകുന്ന ഇരുചക്ര വാഹനങ്ങളെ തടഞ്ഞു നിർത്തുന്നതും പിഴ ഈടാക്കുന്നതും നിത്യ സംഭവം. പൂച്ചയെ കണ്ടാൽ ഓടി മാളത്തിലൊളിക്കുന്ന ഇലികൾ ഒരു രസകരമായ കാഴ്ച തന്നെയാണ്. നിയമലംഘനം നടത്തി വാഹനങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. റോഡപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളുടെ രക്തം പുരണ്ട പത്രത്താളുകൾ നിത്യേന വന്നുവീണ് സുപ്രഭാതം പറയുന്നുണ്ട് നമ്മുടെ പടിപ്പുരകളിൽ. പത്രത്താളുകളിൽ വായിക്കുന്ന വാർത്തകളിൽ അപകടങ്ങൾ എത്ര എന്ന കണക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു വർഷം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന അപകടങ്ങളുടെ കണക്കെടുത്താൽ ഏകദേശം 1.5 ലക്ഷത്തോളം വരുമെന്നത് ഭീതിജനകമായ ഒന്നാണ്. അപകടങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 5-ാമതും മൊത്തം മരണങ്ങളിൽ അപകട മരണങ്ങളുടെ കണക്കെടുത്താൽ കേരളത്തിന്റെ സ്ഥാനം 3-ാമതുമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ ഏകദേശം ഒരു ദിവസം 10 മുതൽ 15 വരെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. ഏകദേശം അതോ അതിൽ കൂടുതലോ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള കേസുകൾ പോകാറുണ്ട്. അതിൽ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ദിവസത്തിൽ 1 വെച്ചിട്ടുള്ള ഒരു മരണം സംഭവിക്കുന്നുണ്ട് നമ്മുടെ പെരിന്തൽമണ്ണയിൽ മാത്രം. അപ്പോൾ പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് സ്ഥലമാണ്. ഈ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലെ പല കേസുകളും അവിടെ വരാറുണ്ട്. മിക്കവാറും ഈ പേഷ്യൻ്റെല്ലാം ഹെഡ് ഇഞ്ചുറി ആയിട്ടാണ് വരുന്നത്. തലയിലുണ്ടാകുന്ന ഇഞ്ചുറികൾ, തലയിലുണ്ടാകുന്ന പരിക്കുകൾ, പിന്നെ നെഞ്ചിലെ പരിക്കുകൾ, വയറിലുണ്ടാകുന്ന പരിക്കുകൾ, ആന്തരിക ബ്ലീഡിങ് മുതലായവയായിട്ടാണ് രോഗികൾ എത്താറുള്ളത്. പിന്നെ ചെറിയ ചെറിയ പരിക്കുകൾ, ഒടിവ്, ചതവ് അങ്ങനെയുള്ള പരിക്കുകളും സാധാരണയായി വരാറുണ്ട്. നബിദിനാഘോഷ രാവ് തീരും മുൻപെയാണ് 2 വിദ്യാർത്ഥികൾ കുലുക്കല്ലൂരിൽ ബൈക്കുമറിഞ്ഞ് മരിച്ചത്. +2 വിദ്യാർത്ഥികളായ ഇവർ കുലുക്കല്ലൂർ വഴി വല്ലപ്പുഴയിലേക്ക് വരുന്ന വഴിയാണ് മരിച്ചത്. കുലുക്കല്ലൂർ AUP സ്കൂളിന് മുൻവശത്തെ ഹമ്പ് കാണാതെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇപ്പോൾ ബുള്ളറ്റ് വ്യാപകമായിട്ട് ആളുകൾ വാങ്ങി, അതിനകത്ത് ബുള്ളറ്റിനേക്കാൾ വാങ്ങിയതിനേക്കാൾ കൂടുതൽ പണം ചിലവഴിച്ച് ആൾട്ടർനേഷൻ വരുത്തിയിട്ട് അതിന് എക്സ്ട്രാ സൈലൻസറൊക്കെ ഫിറ്റ് ചെയ്ത് വൃദ്ധജനങ്ങൾക്കും മറ്റും വലിയ ഒച്ചയിൽ സൗണ്ടിൽ ഓടിച്ച് അവർ ശല്യം ഉണ്ടാക്കുന്നതായി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഫൈൻ ചെയ്യുക. ഒന്നിലധികം തവണ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പെർമിറ്റിന് വിരുദ്ധമായിട്ട് ഓടിക്കുന്നതുകൊണ്ടാൽ അതിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ളതായ നടപടിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഇത്തരം സംഭവങ്ങളാണ് ഇതുപോലെ പ്രാദേശിക കോളങ്ങളിൽ വിസ്മരിക്കപ്പെടുന്നത്. അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന വാർത്തകൾ. നിരത്തിൽ പൊലിയുന്ന ജീവനെ സംബന്ധിച്ച് വാർത്തയ്ക്ക് പൊതുവെ 1 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. അപകടത്തിന്റെ തീവ്രതയും ആളപായത്തിന്റെ കണക്കും നമ്മുടെ അനുശോചനത്തിന്റെയും ഞെട്ടലിന്റെയും അളവും തോതും നിശ്ചയിക്കുന്നു.
എന്നാൽ അങ്ങനെ പൊലിയുന്ന ഓരോ ജീവനും അനാഥരാക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ. ഓരോ ദുരന്തവും തീരാത്ത ദുഃഖത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഒരുപാട് വീടുകളെ. പ്രായപൂർത്തിയാകുന്നതും മൊബൈലുകളിലേക്കും ബൈക്കുകളിലേക്കും ചേക്കേറുന്ന യുവത്വം വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ അനാഥരാക്കുന്നത് എത്രയെത്ര കുടുംബങ്ങളെ. രക്ഷിതാക്കളുടെ അശ്രദ്ധയാണ് ഇതിനു മുഖ്യ കാരണമെന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഒരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ ഉള്ള അശ്രദ്ധ കൊണ്ടാണ് ഈ പല അപകടങ്ങളും ഉണ്ടാകുന്നത്. കാര്യം നമുക്കറിയാം, ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക. സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് പോയി സ്റ്റിയറിങ്ങിൽ ഇടിക്കുകയും നെഞ്ചിലുള്ള ഇഞ്ചുറികൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. ബൈക്ക് യാത്രക്കാർക്ക് തല തറയിലിടിച്ചിട്ടുള്ള തലയിലുണ്ടാകുന്ന ആന്തരിക ബ്ലീഡിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വളരെ ഗുരുതരമായിട്ടാണ് മരണം പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം അത് നമ്മുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം മാത്രമാണ് സംഭവിക്കുന്നത്. ശ്രദ്ധിച്ച് ഓടിക്കുകയും ഈ പറഞ്ഞ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ അപകടങ്ങൾ കുറവായിട്ടാണ് കാണുന്നത്, വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പം റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണം ശ്രദ്ധക്കുറവ് മാത്രമാണ്. ശ്രദ്ധക്കുറവ്, മദ്യപാനം, മറ്റ് ലഹരിയുടെ ഉപയോഗം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ അപകടങ്ങളും അപകടങ്ങളുടെ കഴിഞ്ഞ ശേഷമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിലെ നാഡീഞരമ്പുകൾ പോലെയാണ് നമ്മുടെ റോഡുകൾ. തലങ്ങും വിലങ്ങും റോഡുകളാണ്. അവിടെവിടെയെല്ലാം അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികൾ, ഭീകര വളവുകൾ. വികസന പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന ഇനമാണ് റോഡ് നിർമ്മാണം. തിരഞ്ഞെടുപ്പ് വാഗ്ദാന പാലനത്തിന്റെ ഫ്ലക്സ് ബോർഡുകളിലേറെയും നിറഞ്ഞു നിൽക്കുന്നത് റോഡ് വെട്ടിയതിന്റെയും ടാറിട്ടതിന്റെയും മേനി പറച്ചിൽ. എന്നാൽ പ്രത്യേക പ്ലാനുകളൊന്നുമില്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ ബാഹുല്യമോ ഭാരമോ പരിഗണിക്കാതെ നിർമ്മിക്കപ്പെടുന്ന റോഡുകളുടെ ആയുസ് ഒന്നോ രണ്ടോ മാസം മാത്രം. കനത്തൊരു മഴയിൽ കുത്തിയൊലിച്ചു പോകും വിധമുള്ള റോഡുകളുടെ ടാറിംഗ് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാണ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അഴിമതിയുടെ മറവിൽ നഷ്ടപ്പെടുന്നത് റോഡുകളുടെ ഗുണമേന്മയാണ്. റോഡ് നിർമ്മാണത്തിലെ പിഴവ്, സുരക്ഷാ സൂചനകളുടെ അപര്യാപ്തത, ഡ്രൈവർമാരുടെ അശ്രദ്ധ എന്നിങ്ങനെ അപകട കാരണങ്ങൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് വാദിക്കാം. എന്നാൽ ഇതുകൊണ്ട് മാത്രമാണ് അപകടങ്ങൾ എന്നാണയിട്ട് പറയാനും സാധ്യമല്ല. പരിക്കുകളോടെ റോഡിൽ കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ പോകുന്നതും ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവർക്ക് കൃത്യമായ ചികിത്സാ സംവിധാനം ഇല്ലാത്തതും നമ്മളെ സംബന്ധിച്ച് പരാജയമാണ്. ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മളെ ഗവൺമെൻറ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ട്രോമ കെയർ യൂണിറ്റ് ഇല്ല. ട്രോമ കെയർ യൂണിറ്റ് നമ്മുടെ ഒരു നാഷണൽ ഹൈവേയും ഒരു സ്റ്റേറ്റ് ഹൈവേയും പോകുന്ന പെരിന്തൽമണ്ണയിൽ ഒരു ട്രോമ കെയർ യൂണിറ്റ് ഉടൻ തന്നെ സജ്ജമാക്കുമെന്നാണ് ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ 4 ഓർത്തോ സർജന്മാരുണ്ട്, 2 സർജന്മാരുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഭൗതിക സൗകര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ICU സംവിധാനം, ഉടൻ തന്നെ എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷൻ സംവിധാനം മുതലായവ ഇല്ല. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രോമ കെയർ യൂണിറ്റ് ഉടനെ തുടങ്ങുന്നത്. ഇപ്പോൾ ട്രോമ കെയർ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ 24 മണിക്കൂറും സർജറി നടക്കും, 24 മണിക്കൂറും രോഗികളെ നോക്കാനുള്ള ICU സംവിധാനങ്ങളുണ്ടാവും, വെന്റിലേറ്റർ സൗകര്യങ്ങളുണ്ടാവും. ഈ സംവിധാനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബാക്കി ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലെ തന്നെ എല്ലാ ട്രോമകളും, ഏത് തരത്തിലുള്ള ഇഞ്ചുറികളും ട്രോമകളും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇപ്പം ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് ഉടനെ തന്നെ ഒരു ട്രോമ കെയർ യൂണിറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയ്ക്ക് അലോട്ട് ചെയ്ത് തരാമെന്നുള്ള അറിയിപ്പും കിട്ടിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളിൽ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രവണത, മോട്ടോർ സൈക്കിളിൽ മിക്കപ്പോഴും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ, സ്കൂൾ കുട്ടികൾ
വരെ വാഹനങ്ങൾ ഓടിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിലുള്ള ചെക്കിങ്ങുകളും എൻഫോഴ്സ്മെൻറ്റ് വർക്കുകളും നടത്തുന്നുണ്ട്. എങ്കിലും അത് ഇങ്ങനെയുള്ള ഈ പ്രവണത അവസാനിപ്പിക്കണമെങ്കിൽ അവരുടെ ഈ വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ പേരൻസ് കൂടി അതിനകത്ത് ഒരു മുൻപന്തിയിലേക്ക് വരികയും അവരും അവരുടെ ഒരു കോപ്പറേഷനോടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ അപകടരഹിതമായിട്ടും ഈ വാഹനങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് നിർത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ റോഡിൽ വാഹനം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലൈസൻസ് ഇല്ലാത്ത കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കൈ കാണിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ചെക്കിങ്ങിന് നിൽക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഡേഞ്ചറസായിട്ടും മറ്റുള്ളവർക്കും അവർക്കും അപകടം വരുന്ന രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുകയും അപകടമുണ്ടായതായിട്ടും ഉണ്ട്. ഞങ്ങൾക്ക് ഈ വാഹനത്തെ ചേസ് ചെയ്ത് പിടിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അപകടത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ കഴിവതും അങ്ങനെയുള്ള കേസുകളിൽ ആ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്ന് ചെക്ക് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ബന്ധപ്പെട്ട ആർ സി ഓണറെയും അറിയിച്ച് അവരെ വിളിച്ചു വരുത്തി അതിനുവേണ്ട നടപടി സ്വീകരിക്കുകയാണ് ചെയ്തു വരുന്നത്. നമ്മുടെയൊക്കെ തെറ്റായ ശീലങ്ങളാണ് ഓരോ അപകടത്തിൻ്റെയും മുഖ്യ കാരണം. നല്ല ട്രാഫിക് ശീലങ്ങൾ നമ്മളിനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ട്രാഫിക് നിർദ്ദേശങ്ങൾ ലംഘിച്ചും സിഗ്നലുകൾ പാലിക്കാതെയും മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ടുള്ള യാത്രയുമൊക്കെ എത്രമാത്രം അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. 5 പേർ യാത്ര ചെയ്യുന്ന സ്കൂട്ടറുകൾ, സ്കൂൾ കുട്ടികളെ കുത്തിനിറച്ചു പോകുന്ന വണ്ടികൾ, വശം തെറ്റിച്ച് മറികടക്കുന്നവരും നിർത്താതെ ഹോണടിച്ച് മറ്റു യാത്രക്കാരെ വിറളി പിടിപ്പിക്കുന്നവരും, ഗതാഗത നിയമങ്ങൾ നടപ്പാക്കേണ്ട അധികാരികളുടെ അനാസ്ഥ, ഇതിലൊന്നും മുൻഗണന നൽകാതെയുള്ള സർക്കാരിൻ്റെ മനോഭാവം, റോഡിലിറങ്ങിയാൽ തനിക്ക് മാത്രം ഗതാഗത നിയമങ്ങൾ ബാധകമല്ല എന്ന് കരുതുന്ന പൊതുജനം, ഇങ്ങനെ പട്ടിക തിരിച്ച് ക്രമപ്പെടുത്താവുന്നവർ ഏറെ. ലഹരിക്ക് അടിമയാവുന്നത് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡാണ്. ഇത്തരം ആസക്തി മൂലവും അപകടങ്ങൾ സംഭവിക്കുന്നു. പെരിന്തൽമണ്ണയിൽ തന്നെ ദിവസത്തിൽ 1 എന്ന കണക്കിലാണ് അപകടം. അശ്രദ്ധ മൂലമുണ്ടാവുന്നവയിൽ പരിക്കേൽക്കുന്നവരും ഏറെ. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ ട്രാഫിക് നിയമങ്ങൾ ഒന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന രീതിയിൽ മറ്റു വണ്ടികളെ മറികടക്കാനുള്ള വേഗപ്പാച്ചിൽ. സ്ഥിരമായി സഞ്ചരിക്കുന്നവർക്ക് ഇവയൊന്നും തന്നെ ഒരു പുതിയ കാഴ്ചയല്ല. ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വശം ചേർന്നു നടന്ന യാത്രികർ പോലും അപകടത്തിൽപ്പെട്ടു മരിച്ചവരുടെ പട്ടികയിലുണ്ട്. 10-ഉം 15-ഉം മിനിറ്റ് നിർത്തിയിട്ട് വിശ്രമിക്കുന്ന ബസ്സുകൾ ദേശീയപാതയിൽ നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കുന്നത് അതിവേഗ ഓട്ടത്തിനിടയിൽ. ഈ ഓട്ടത്തിൽ കൊഴിഞ്ഞു വീഴുന്നവർ ആര്, എന്തെന്നുപോലും അന്വേഷിക്കാൻ ഇവർക്കു സമയമില്ല. ഇപ്പോൾ ഒരു 3-4 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1, നോ പാർക്കിംഗ് ബോർഡ് വെച്ച് അതിന് പരിസരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി, അതായത് നോട്ടീസ് ഒട്ടിച്ച് ആ നമ്പർ ട്രേസ് ചെയ്ത് അതിനെ പണിഷ് ചെയ്യുക. ഒന്നിലധികം തവണ ഈ കുറ്റം ആവർത്തിക്കുന്ന വാഹനങ്ങളെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള നിലയിലുള്ളതായ നടപടികളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വായുഗുളിക വാങ്ങാനാണ് ഇവനൊക്കെ പോകുന്നത്? സ്ഥിരമായ നിരത്തുകളിൽ പ്രതിഫലിക്കുന്ന പ്രതിധ്വനികളാണിവ. മരണവേഗത്തിൽ പായുന്ന വാഹനങ്ങളാൽ നികത്തപ്പെടുന്നത് എത്രയെത്ര ജീവനുകൾ. പൊതുജനങ്ങൾ കുറേ കൂടി ശ്രദ്ധിച്ച് റോഡ് സൈഡുകളിലൂടെ നടക്കാനൊക്കെ അവർ തോന്നുപോലെ ക്രോസ് ചെയ്യുക, തോന്നിയതുപോലെയുള്ള സൈഡുകളിലൂടെ നടന്നു പോവുക എന്നിത്യാദി കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ പല നിലയിലും ബോധവൽക്കരണം നടത്താനായിട്ട്
ശുഭയാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ ബോധവൽക്കരണമൊക്കെ നടത്തി. ഇനി ടൗണുകളിലൊക്കെ ഈ സ്ലൈഡ് ഉപയോഗിച്ച് ഈ വാഹനങ്ങളിൽ പ്രൊജക്ടർ ഉപയോഗിച്ച് സ്ലൈഡ് ഉപയോഗിച്ചിട്ട് അവർ അതിൻ്റേതായ നിലയിൽ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നോട്ടീസ് അടിച്ചിട്ട് ഏത് എങ്ങനെ നടന്നു പോകണം, എവിടെ ക്രോസ് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ആ നിലയിലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം കഴിയാവുന്നിടത്തോളം പൊതുജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ടി വി മറ്റ് ചാനലുകളിലൊക്കെ പബ്ലിക്സ് നടന്നു പോകേണ്ട വിധങ്ങളെ സംബന്ധിച്ചൊക്കെ, റോഡിലൂടെ പോകേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വെറും 10 സെക്കൻഡ് ലാഭത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ഇല്ലാതാകുന്നത് ആരുടെയൊക്കെ പ്രതീക്ഷകളാണ്? റോഡുകളിൽ നടക്കുന്നത് അപകടമോ കൊലപാതകമോ? സീബ്ര ലൈൻ മുറിച്ചു കടക്കുമ്പോൾ പോലും ഇടിച്ചു തെറിപ്പിക്കത്തക്ക വിധം നമ്മുടെ ഡ്രൈവർമാർ പെരുമാറുന്നത് എന്തുകൊണ്ട്? ചെറിയ പിഴയടച്ച് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാവുന്നതാണ് ട്രാഫിക് അപകടങ്ങൾ എന്ന ബോധ്യമാണോ ഈ ഡ്രൈവർമാരെ ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത്? ഈ ബോധ്യം ഇരുചക്ര വാഹനങ്ങളിൽ തൊട്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സിനു വരെ ഉള്ളതുകൊണ്ടാണോ ആളുകളെ ഇടിച്ചു തെറിപ്പിക്കാനുള്ള ത്വര ഇത്തരം ആളുകളിൽ ഉണ്ടാക്കുന്നത്? റോഡുകളുടെ കാര്യമാണേൽ പറയേണ്ടതില്ല. ഒന്ന് നടുതല്ലി വീണാൽ നേരെ പാതാളത്തിലോട്ട് എത്തുമെന്ന് കണക്കെയാണ് ഗർത്തങ്ങൾ. റോഡ് നവീകരണം മുറയ്ക്ക് വർഷാവർഷവും നടക്കുന്നുണ്ടെന്നതും സത്യം തന്നെ. മത്സരയോട്ടം ഇതിനെല്ലാം വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ആ വാഹനങ്ങളെ വിളിച്ചു വരുത്തി ഫൈൻ ചെയ്യും. ആദ്യം വാണിംഗ് കൊടുക്കുക, പിന്നെ ഫൈൻ ചെയ്യുക, പിന്നെ അവരുടെ രജിസ്ട്രേഷൻ കട്ട് ചെയ്യാൻ രൂപത്തിലുള്ളതായ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ചേർന്നിട്ട് അതിനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ കുറവുണ്ട്, ഇനിയും കുറയും എന്നുള്ളതാണ് പ്രതീക്ഷ. വളരെ ശക്തമായ നടപടിയാണ് ഈ പറഞ്ഞ ബുള്ളറ്റിനെതിരെ അതിശക്തമായ നടപടിയാണ് ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫുട്ബോൾ കേരളവുമായിട്ടുള്ള ഫുട്ബോൾ കളിയുടെ ആ ദിവസം ഒരു ഗോളടിച്ചപ്പോൾ ഇതേപോലെ ബുള്ളറ്റുമായിട്ട് ഇറങ്ങി ഒരാൾ മരണപ്പെട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം റോഡപകടങ്ങളുടെ കാര്യത്തിൽ മുന്നിലെത്തിയപ്പോഴാണ് 2006 കേന്ദ്ര സർക്കാർ റോഡപകടങ്ങൾ പെരുകുന്നതിനെതിരെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത്. തുടർന്ന് 2007 കേരള റോഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചു. റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചത്. അവിടെ നിന്നങ്ങോട്ട് പ്രതിവർഷം റോഡ് ആൻഡ് സേഫ്റ്റി ഫണ്ടിലേക്ക് 100 കോടിയോളം രൂപയാണ് ഒഴുകി വന്നത്. എന്നാൽ ഈ അതോറിറ്റി എത്ര കണ്ട് കേരളത്തിൽ ഫലവത്തായി എന്നത് റോഡപകടങ്ങളുടെ കണക്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വഴിമാറ്റിയും വഴിതെറ്റിയും ചിലവഴിക്കപ്പെടുന്നത് കോടികൾ. കഴിഞ്ഞ വർഷങ്ങളിൽ റോഡപകടങ്ങളുടെ പെരുക്ക പട്ടികയിൽ മത്സരിച്ച് 5-ാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് നമ്മുടെ കേരളം. എത്രയെത്ര മുറവിളി കൂട്ടിയാലും നന്നാകാൻ പോകുന്നില്ല ഈ ദുർനടപ്പ്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി റോഡിലൂടെ പായുന്നവർ ഇത്തരം നിയമങ്ങൾ തനിക്കുകൂടി ബാധകമാണെന്ന് ചിന്തിച്ചാൽ തന്നെ ഏറെക്കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതാണ് പറഞ്ഞത്, ഈ നിങ്ങളെ ഇപ്പോഴത്തെ ഈ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകൾ വളരെയധികം ഉപകാരപ്രദമാണ്. നമുക്കൊക്കെ അറിയാം ഈ പറഞ്ഞ അശ്രദ്ധ, നമ്മളിലുണ്ടാകുന്ന ചെറിയ അശ്രദ്ധ, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുക വളരെ അശ്രദ്ധ. കാര്യം നമ്മളെ കോൺസെൻട്രേഷൻ മുഴുവൻ മൊബൈലിലേക്ക് പോവുകയും അപകടം സംഭവിക്കുകയും ചെയ്യും. പിന്നെ വളരെ സ്പീഡിൽ ഓടിച്ചു വരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു പട്ടി കുറുകെ ചാടിയാൽ, ഒരു നായ കുറുകെ ചാടിയാൽ അതിനെ സഡൻ ബ്രേക്ക് ഇടുകയും തെറിച്ചു പോവുകയും മറ്റും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക, ആ സമയങ്ങളിലും നമ്മുടെ ശ്രദ്ധ കുറയുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ അപകടം എന്ന് പറയുന്നത്. കാര്യം വളരെ ശ്രദ്ധിച്ച് ഒരു വണ്ടി ഉപയോഗിക്കുന്ന, ഒരു റോഡിലൂടെ ഓടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അപകടം സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. എന്തെങ്കിലും ഒരു അശ്രദ്ധ, ഒന്നുകിൽ ഓടിക്കുന്ന ആളുടെ അല്ലെങ്കിൽ വേറൊരു വണ്ടിക്കാരൻ്റെ അശ്രദ്ധ കൊണ്ടാണ് മിക്കപ്പോഴും ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. വർഷാവർഷങ്ങളിൽ മുടങ്ങാതെ റോഡ് സുരക്ഷാ വാരം ആചരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ട്രാഫിക് ബോധവൽക്കരണം, അവിടെവിടെയൊക്കെ ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ വലിച്ചുകെട്ടി വാരാഘോഷങ്ങൾക്ക് അവസാനം അടുത്ത വർഷത്തേക്ക് ചുരുട്ടിക്കെട്ടി അതിന്മേൽ തലവെച്ചുറങ്ങുന്നവരെ നാം എന്തു വിളിക്കണം? നടുറോഡിൽ ചോരയിൽ കുളിച്ചും നടുവൊടിഞ്ഞും കിടക്കാൻ മടിയില്ല നമുക്ക്. അത്തരം കാഴ്ചയിൽ നിന്ന് ഓടിയൊളിക്കാനും നിരത്തുകളിൽ ജീവൻ പുലിഞ്ഞവരുടെ ഉറ്റവരോട്, അപകടങ്ങളിൽപ്പെട്ട് ജീവച്ഛവങ്ങളായി അവശേഷിക്കുന്നവരോട്, മരുന്നിനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വകയില്ലാതെ
ദുരന്തങ്ങളിൽ ബാക്കിയാക്കപ്പെട്ടവരോട് ആരുമാപ്പു ചോദിക്കും. മറ്റൊരു വിഷയവുമായി വർത്തമാനവാരം അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.